തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ പാദപീഠത്തോട് ചേർന്നിരുന്ന് ദൈവവചനം കേട്ട് കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിച്ച് അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നുമുള്ള വചനപ്രകാരം ആ കരുണയ്ക്ക് വേണ്ടി ആ അപ്പൻ്റെ മക്കളായി പാദപീഠത്തോട് അടുത്ത് വരുവാൻ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നതിനായി കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. കൂടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം പറയുന്നു. നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്നിച്ച് സ്തുതിക്കാം. ദൈവം നല്ലവൻ, ദൈവം വിശ്വസ്തൻ, ദൈവം കരുണ കാണിക്കുന്നവൻ, ദൈവം ദീർഘക്ഷമയുള്ളവൻ, പാപങ്ങളും ലംഘനങ്ങളും ഒക്കെ ക്ഷമിക്കുന്നവൻ, ഒരിക്കലും കൈവിടാത്തവൻ. ആ ദൈവത്തെ സന്തോഷത്തോടെ മനസ്സൊരുക്കത്തോടെ നമുക്ക് സ്തുതിക്കാം. ഞാൻ എൻ്റെ കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താണു വണങ്ങിക്കൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായ വാക്യം വായിച്ച് അല്പം ചില കാര്യങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യോവേൽ പ്രവചനത്തിൽ നിന്നാണ്. യോവേൽ പ്രവചനം 2:14 യോവേൽ പ്രവചനം 2:14 നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ? ആർക്കറിയാം? ചുരുക്കി പറഞ്ഞാൽ ദൈവം ഇനി ഒരനുഗ്രഹം കൂടി വെച്ചേക്കില്ലേ? ആർക്കറിയാം? ആർക്കറിയാം? അനിശ്ചിതത്വം നിറഞ്ഞൊരു ചോദ്യം പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഇസ്രായേൽ ജനതയോട് ചോദിക്കുക. ചോദ്യം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നിങ്ങളുടെ ദൈവം ഇനി നിങ്ങളെ അനുഗ്രഹിക്കില്ലേ? ഉവ എന്നാണ് വിശ്വാസ പ്രഖ്യാപനം. പക്ഷെ ഇവിടെ പ്രവാചകൻ മറുചോദ്യം ചോദിക്കുന്നത് ആർക്കറിയാം? ആർക്കറിയാം? അതിനർത്ഥം ആർക്കും അറിയാൻ വയ്യ. ദൈവം ഇനി അനുഗ്രഹിക്കുമോ? ദൈവം ഇനി ക്ഷമിക്കുമോ? ഇനി എനിക്കൊരു ജീവിതം കിട്ടുമോ? ദൈവം പ്രവർത്തിക്കുമോ? ആർക്കറിയാം? ആർക്കറിയാം? ഞാൻ ആ ചോദ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇനി ഒരു നല്ല കാലം ഉണ്ടാകുമോ? ആർക്കറിയാം? എൻ്റെ കുടുംബവുമായിട്ട് ഒന്നിച്ച് ഒരു ശുഭകാലം ഉണ്ടാവുമോ? ആർക്കറിയാം? എൻ്റെ ജീവിത പങ്കാളി എന്നെ സ്നേഹിക്കുമോ? ആർക്കറിയാം? എൻ്റെ ഭാര്യ മടങ്ങി വരുമോ? ആർക്കറിയാം? എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മടി കയറി ഇരുന്ന് ഡാഡി പപ്പ എന്ന് വിളിക്കുമോ? ആർക്കറിയാം? എന്നെ എൻ്റെ പ്രിയപ്പെട്ടവൻ ചേർത്ത് നിർത്തുമോ? ആർക്കറിയാം? പണ്ടത്തെപ്പോലൊരു ശുശ്രൂഷാക്കാലം എനിക്കിനി ഉണ്ടാകുമോ? ആർക്കറിയാം? ജോലിയും എല്ലാം നഷ്ടപ്പെട്ട് പാസ്പോർട്ടും കൈ പിടിച്ചുകൊണ്ട് നാട്ടിൽ വന്നിട്ട് 2 കൊല്ലം 3 കൊല്ലം എനിക്കൊരു മടക്കയാത്രയുണ്ടാകുമോ? ആർക്കറിയാം? ഈ കടവും ഭാരമൊക്കെ തീർന്നിട്ടൊരു നല്ല കാലം ഉണ്ടാകുമോ? ആർക്കറിയാം? വാടക വീട്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, സ്വന്തമായിട്ടൊരു വീട്ടിൽ പാർക്കാൻ എനിക്കും ദൈവം ഒരവസരം തരില്ലേ? ആർക്കറിയാം? 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 മലയാളികൾക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു വാക്കുകൊണ്ട് ജീവിതത്തിൻ്റെ ഉള്ളറകളിലെ ദുഃഖങ്ങൾ മുഴുവൻ കുത്തി പുറത്തേക്ക് ചാടിക്കുക. പിക്കാക്സ് കൊണ്ട് പാറ കുത്തി ഇളക്കുന്നത് പോലെ പ്രവാചകൻ കുത്തിച്ചാടിക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ അകത്തു നിന്ന് ആർക്കറിയാം എന്നൊരു ചോദ്യത്തോടുകൂടെ. ആർക്കറിയാം എന്നത് ഒരതപ്പതിച്ച വാക്കല്ല, അതിനകത്തൊരു പ്രതീക്ഷ കിടക്കുന്നുണ്ട്. എടെ മോനെ, ഒന്നോടെ പോയി നോക്കടാ, ചിലപ്പോൾ വഴിയിൽ വല്ലതും കിടക്കുന്നുണ്ടെന്ന് ആർക്കറിയാടാ, നോക്കടാ എന്ന് പറയുന്നത് പോലെ ഒരു ചാൻസ് ഉണ്ട്, ഒരു സാധ്യതയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഒളിമങ്ങാതെ മുനിഞ്ഞു കത്തുന്ന ഒരല്പം ദീപം കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ്, ഒരു ചെറിയ പ്രതീക്ഷയുടെ തീപ്പൊരി കാണുമ്പോഴാണ്, മുനിഞ്ഞു മുനിഞ്ഞു കത്തുന്ന ഒരു ചെറിയ തീനാളം കാണുമ്പോഴാണ് സാധാരണ പ്രായമുള്ളവർ ആർക്കറിയാം മോനെ, നീ ഒന്നോടെ വിളിക്ക്, ചിലപ്പോൾ തിരിച്ചു വരുമെന്ന് ആർക്കറിയാം എന്ന് ചോദിക്കുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നതിന് പകരം പറയുന്നൊരു വാക്കല്ല ആർക്കറിയാമെന്നുള്ളത്. ആർക്കും അറിയാം വയ്യാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നുണ്ടറാ. ബുദ്ധിക്കകത്ത്, കൂട്ടുകാരുടെ ചിന്തയ്ക്കകത്ത്, ചോദിച്ചവരുടെ വിചാരത്തിനകത്ത്, പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനാ വാചകത്തിനകത്ത്, പ്രവചിച്ചവരുടെ പ്രവചന ദൂതിനകത്ത്, നമ്മൾ കേട്ട പ്രസംഗങ്ങൾക്കകത്ത് ഒന്നും വരാത്ത, ആർക്കും പിടികിട്ടാത്ത, പ്രവാചകനോ പ്രസംഗികനോ പിടികിട്ടാത്ത, അവർക്കാർക്കും അറിയാൻ വയ്യാത്ത എന്തൊക്കെയോ കാര്യം നടക്കാറുണ്ട്. ഇനിയൊരു അനുഗ്രഹം ഉണ്ടാകില്ലേ? ആർക്കറിയാം എന്ന ചോദ്യം. ആ ചോദ്യം ചോദിച്ച് നേരം വെളുപ്പിക്കാൻ അല്ലെങ്കിൽ നേരം പാതിരാത്രിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യോവേൽ പ്രവാചകൻ ആർക്കറിയാം മക്കളെ, ഇനിയും കർത്താവ് മടങ്ങി വരില്ലേ?
കർത്താവ് ക്ഷമിക്കില്ലേ? കർത്താവ് പ്രവർത്തിക്കത്തില്ലേ? ഒരു നല്ല കാലം കൂടി തരില്ലേ? എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ശുഭകാലം വരില്ലേ? ഞാൻ പരീക്ഷ എഴുതി എഴുതി മടുത്തു, നീ ജയിക്കില്ലേ? ആർക്കറിയാം മക്കളെ, ആർക്കറിയാം എന്ന് ചോദിച്ചിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം താഴെ എഴുതുകയാണ്. ആർക്കറിയാം എന്ന ചോദ്യത്തിൻ്റെ പരിഹാരം ഏഴ് കാര്യങ്ങളിൽ താഴെ എഴുതുകയാണ്. ഞാൻ ആ ഏഴ് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം കേട്ടോ. ഏഴ് കാര്യങ്ങൾ എന്താണ്? ആർക്കറിയാം, അഥവാ സാധ്യതയുണ്ട്, നടക്കാതിരിക്കില്ല, ചിലപ്പോൾ സംഭവിക്കും, അത് വഴിയുണ്ട്, തീർന്നിട്ടില്ല, ജീവിതം പുകഞ്ഞു പുകഞ്ഞ് കത്തി ചാമ്പലായി തീർന്നിട്ടില്ല, ഒരുപിടി ചാരമായി അവസാനിച്ചിട്ടില്ല, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നമുക്ക് ആർക്കും അറിയില്ലെന്നല്ലേ ഉള്ളൂ, സാധ്യതയുണ്ട് എന്നതാണ് ആ വാക്കിൻ്റെ ധ്വനി. പതിനഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ 15, 16, 17 വാക്യത്തിനകത്ത് ഏഴ് കാര്യങ്ങൾ നീ ചെയ്യ്. ആർക്കറിയാം, ചിലപ്പോൾ ഒരു മടങ്ങിവരും ഉണ്ടാകില്ലെന്ന്, ഒരു നല്ല കാലം ഉണ്ടാകില്ലെന്ന്, ഈ രോഗം സൗഖ്യമാകില്ലെന്ന് ഇപ്പോൾ ആർക്ക് പറയാൻ പറ്റും? ഒരു ഏഴ് കാര്യം നമുക്ക് ചെയ്യാം. എന്താണ് ഏഴ് കാര്യം? ഒന്ന്, സിയോനിൽ കാഹളമൂതുവീൻ. കാഹളങ്ങളൊക്കെ എടുത്ത് വെച്ച് അവർ എന്തിനാണെന്നറിയാം? ഇനി എന്നാ കാഹളം ഊതിയിട്ട് കാര്യം? ഇസ്രായേലിന് കാഹളം കൊടുത്തത് അവർ സജീവമാണെന്നറിയാനാണ്. പാളയത്തിനകത്തുള്ളവരും അറിയണം, പാളയത്തിന് പുറത്തുള്ളവരും അറിയണം. എന്തറിയണം? ഞങ്ങളിവിടെ സജീവമാണ്. അന്ന് വേറെ മാർഗമൊന്നുമില്ല. ഇതുപോലത്തെ മീഡിയ ഇല്ല, ചാനലുകളില്ല, പത്രങ്ങളില്ല. ഇന്ന് പല സംഘടനകളും നിങ്ങൾക്കറിയാലോ, അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി അവരുടേതായ രാഷ്ട്രീയ പാർട്ടികൾക്ക് പത്രങ്ങളുണ്ട്, പല പ്രസ്ഥാനങ്ങൾക്കും ചാനലുകളുണ്ട്. ഇപ്പോട്ടെ, കൊച്ചു കൊച്ചു ആത്മീയ സംഘടനകൾക്കും അവരുടേതായിരിക്കുന്ന മാസികകളുണ്ട്, മാസം തോറും അവർ പുറത്ത് വിടുന്നത്. അത് സഭയുടെ നാവാണ് എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർക്കും ഗ്രൂപ്പുണ്ട്, ഓരോരുത്തർക്കും യൂട്യൂബ് ചാനലുണ്ട്, ഓരോരുത്തർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട്, പിന്നെ എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, ഞാൻ അതിനകത്ത് ഒത്തിരി ശ്രദ്ധിക്കാറില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് കേട്ടോ സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും അവരുടെ നയം വ്യക്തമാക്കാൻ, അവർ ജീവിച്ചിരിക്കുന്നു, അവർ സജീവമാണ്, അവരിൽ ആക്ടിവേഷൻ നടക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടി അവരവർക്ക് ഉള്ള പത്രമാധ്യമങ്ങളോ ചാനലുകളോ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. ഇന്ന് അന്ന് ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ശത്രുവിനെ അറിയിപ്പാനും, സമയമായി ഇവിടെ എങ്ങനെ ചടിഞ്ഞുകൂടി ഇരുന്നാൽ പോരാ എന്ന് പാളയത്തിനകത്തുള്ളവരെ അറിയിക്കാനും ഒരേ ഒരു മാധ്യമേ ഉള്ളൂ, കാഹളം. കാഹളം ഊതുമ്പോൾ ഓർത്തോളണം, ഇത് ഇസ്രായേലിൻ്റെ കാഹളമാണ്, അവർ സജീവമാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ മയങ്ങിയിരിക്കുക, ദൈവം പറഞ്ഞു, ദൈവാത്മ പറഞ്ഞു, കാഹളം എടുക്കുക, ഊത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അറിയട്ടെ ആദ്യം, പേടിച്ചകത്തിരിക്കാതെ സ്തോത്രം പറ നീ, പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്ത്, കാഹളം ഊത്. ഒന്നാമത്തെ കാര്യം, ആർക്കറിയാം വല്ലതും നടക്കുമെന്ന്, ഇനി ഒന്നും നടക്കില്ല എന്നോർത്തോണ്ട് പാട്ടുപെട്ടി മടക്കിയെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ എല്ലാം മടക്കി കെട്ടി തട്ടുമ്പുറത്തിടാതെ കാഹളം എടുത്ത് തുടച്ചൂത്. നിന്റെ ശുശ്രൂഷ, നിന്റെ പരസ്യോഗമൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് തുടങ്ങ്, കാഹളം ഊത്, ദൈവം തെളിയിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഉപവാസം നിയമിപ്പീൻ. വേദപുസ്തകത്തിനകത്ത് ഉപവസിപ്പീൻ അല്ലെങ്കിൽ ഉപവാസം എടുക്കീ എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇവിടെയുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ തീരുമാനമാണ്. ചില ദിവസങ്ങൾ ദാനിയിലിരുന്ന് പ്രാർത്ഥിച്ചു, എസ്തേറിൻ്റെ പുസ്തകത്തിൽ, അങ്ങനെ പലയിടത്തും ഉപവാസത്തെക്കുറിച്ചുള്ള ആഹ്വാനമാണ്. ഇവിടെയാണ് വേദപുസ്തകം ഇങ്ങോട്ട് പറയുന്നത്, ഒരു ഉപവാസം വയ്ക്ക് എന്ന് പറയുന്നത്. ഉപവാസത്തിന് ശക്തിയുണ്ട്, ഞാനത് ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവം വല്ലതും പ്രവർത്തിക്കോ, ആർക്കറിയാം, എങ്ങനെ അറിയാം, ഉപവാസം ഇരിക്കേ, അന്നേരം തെളിഞ്ഞു വരും. മൂന്ന്, സഭായോഗം വിളിപ്പീൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാതെ ചെതറി അവനവൻ്റെ അടുത്തിരുത്തി പറ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്, അതൊരു കൂട്ടായ്മയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ബന്ധമുണ്ട്, എല്ലാവരും കൂടി, കുടുംബമാണെങ്കിലും സഭയാണെങ്കിലും കൂട്ടായ്മയാണെങ്കിലും എന്താണെങ്കിലും, ഒരു കമ്പനി ആണെങ്കിൽ പോലും ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ മാനേജർ എല്ലാവരും കൂടി വിളിക്കും, പ്രധാനികളെല്ലാം കൂടി ഒരുമിച്ച് കൂട്, കൂടിയാലോചിക്കും, പട്ടാളമാണെങ്കിൽ ഒരുമിച്ച് വിളിക്കും, രാഷ്ട്രമാണെങ്കിൽ എല്ലാവരും കൂടി രാഷ്ട്രത്തലം, എന്തിനാ നിയമസഭ ഇതൊക്കെ ഒരുമിച്ച് കൂടുന്നത്? കൂടി ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും, ഒന്നിച്ചുകൂടും, ഒറ്റയാൻ കളിച്ച് നടക്കരുത്, സഭായോഗം വിളിക്കും. നാലാമത്തെ കാര്യം, ജനത്തെ കൂട്ടിവരുത്ത്. സ്തോത്രം, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി വരട്ടെ. നാലാമത്തെ കാര്യം, ജനമെല്ലാം കൂടി ചെതറിയിരിക്കാതെ കൂടി വരട്ടെ, ഐക്യമത്യാകട്ടെ, ഒറ്റക്കെട്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരു ദിവസം വിളിച്ചു വരുത്ത്, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക. പ്രാർത്ഥിക്കുന്നവർ, ആരാധിക്കുന്നവർ, ദൈവത്തെ സ്തുതിക്കുന്നവർ ഒന്നിച്ചു കൂടിയാൽ എന്തെങ്കിലും നടക്കും. എവിടെയെങ്കിലും ഒന്നിച്ചു കൂട്ട്, ഒന്നിച്ചു കൂട്ട്. സ്തോത്രം. അടുത്തത്, സഭയെ വിശുദ്ധീകരിപ്പീൻ. സ്തോത്രം. സഭയെ വിശുദ്ധീകരിപ്പീൻ. കണ്ടോ സ്തോത്രം. ദൈവസന്നിധിയിൽ
ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സഭയെ കൂട്ടിവരുത്തി, മൂപ്പന്മാരെയും കൂട്ടിവരുത്തി, പൈതങ്ങളെയും മുലുകുടിക്കുന്നവരെ എല്ലാവരെയും കൂടി കൂട്ടിവരുത്തുവീൻ എന്ന് പറഞ്ഞിട്ട് സ്തോത്രം ശുദ്ധീകരിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന എന്തിനാ? പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുറവുകൾ ബോധ്യപ്പെടുത്തി ശുദ്ധീകരിപ്പീൻ. അടുത്തത് മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. ആറാമത്തെ കാര്യമാണത്. ഇപ്പോൾ കല്യാണം കഴിച്ചവർക്ക് വേദപുസ്തകത്തിനകത്ത് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിന് വരണ്ട, അവർ പ്രധാനമായിട്ടും പല കാര്യങ്ങളും ചെയ്യണ്ട, ഒരു കൊല്ലത്തേക്ക് അവർക്ക് അവധിയുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നു ആ അവധി മാറ്റിവെക്കണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ. ആരും പ്രത്യേകമായിരിക്കുന്ന ഒരു സെലിബ്രേറ്റ് പ്രോഗ്രാമിനും പോകരുത്. എല്ലാവരും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും അടുത്തു വരുവീൻ. ഏഴാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യ കരഞ്ഞും കൊണ്ട് ഹോവേ, നിൻ്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിൻ്റെ അവകാശത്തെ നിന്ദിക്കേൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്ന് പറയട്ടെ. അപ്പോൾ അതിനർത്ഥം ശുശ്രൂഷകന്മാർ കരഞ്ഞുകൊണ്ട് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തട്ടെ. ഏഴ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഒന്നോടെ ചിന്തിച്ചാൽ മതി. ഏഴ് കൂടുതലൊക്കെ ചിലപ്പോൾ തപ്പിപ്പറക്കിയെടുക്കാം. ഏഴ് കാര്യങ്ങൾ അവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ജനത്തിന് വേണ്ടി ശുശ്രൂഷകർ കരഞ്ഞുകൊണ്ട് പറയട്ടെ. ഇവരെ നിന്നക്കേൽപ്പിക്കരുതേ, ഇവരെ ശത്രുവിൻ്റെ പഴഞ്ചൊല്ലിന് വെച്ചോണ്ടിരിക്കരുതേ, ഇവരെ ദുഷ്ടൻ്റെ അവകാശത്തെ ദുഷ്ടൻ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് കരഞ്ഞോണ്ട് ജനത്തിന് വേണ്ടി ശുശ്രൂഷകർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ ഇങ്ങനെ ചോദിച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞോണ്ട് ഇങ്ങനെ ചോദിക്കാൻ ഇന്ന് അമ്മയും അപ്പനും ഉണ്ടോയെന്നുള്ളതല്ല, ശുശ്രൂഷകന്മാരിൽ ആരെങ്കിലും, നിന്റെ അപ്പൻ ഇരുന്ന് കരയട്ടെ, നിന്റെ അമ്മ ഇരുന്ന് കരയട്ടെ, നിന്റെ ഭാര്യ ഇരുന്ന് കരയട്ടെ എന്നല്ലോ ബൈബിൾ പറഞ്ഞത്. നിന്റെ ശുശ്രൂഷകൻ നിനക്ക് വേണ്ടി കരയട്ടെ. നിന്നെ നിന്നെ കേൾപ്പിക്കരുത്. ശത്രു നിന്നെ പിടിച്ചോണ്ട് പോകരുത്. ജാതികളുടെ ഇടയിൽ ഇവനാണോ ദൈവത്തിൻ്റെ മകൻ മകളെന്ന് പറയരുത്. അതിനുവേണ്ടി ആര് കരയണം? ദൈവാത്മാവ് പറഞ്ഞത് അവനവൻ കരയട്ടെ എന്നല്ല, ശുശ്രൂഷകൻ കരയട്ടെ. എൻ്റെ ചോദ്യം ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇത്ര ആത്മഭാരമുള്ളൊരു ശുശ്രൂഷകൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കരയാൻ, നിങ്ങളുടെ വിഷയം ആർക്കറിയാം എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ ആർക്കറിയാം? ഞങ്ങളുടെ കഷ്ടത തീരുമോ ആർക്കറിയാം? സ്വന്തമായിട്ടൊരു വീട്ടിൽ പാർക്കാൻ പറ്റുമോ ആർക്കറിയാം? ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് പറയുന്നത്. എന്തോ ചെയ്യണം ഇനി ഞങ്ങൾ. ഏഴ് കാര്യം ഞാൻ പറഞ്ഞു. നീ ഒരു കൂട്ടായ്മയെ കൂട്, നീ ഒന്നിച്ചു കൂടുന്നവരുടെ കൂടെ നിൽക്ക്, കാഹള ഊത്, ഉപവസിക്കുന്നവരുടെ കൂടെ നിൽക്ക്. നിനക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു ശുശ്രൂഷകനുണ്ടോ? ഉണ്ടോ? എത്ര ദൂരത്തിരിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. വെറുതെ വചനം കേട്ടിട്ട് കൈയടിച്ച് പാസ്സാക്കി വിടരുത്. ഇതിൽ കമ്മിറ്റിയൊക്കെ ജനബോഡിയൊക്കെ കൂടുമ്പോഴത്തേക്കും സെക്രട്ടറി റിപ്പോർട്ട് വായിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പാസ്സാക്കാം, ഒരാൾ സെക്കൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറേ നേരം ഉണ്ടായിരിക്കും. പിന്നെ ഒരാൾ ആ എന്നാ അങ്ങ് പാസ്സാക്കിയേരെ, ഐ സെക്കൻഡ് എന്ന് പറയുന്ന പോലെ ഈ വചനം കേട്ടിട്ട് ഐ സെക്കൻഡും പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടേക്കരുത്. നിങ്ങളോട് ചോദിക്കുന്നതിന് മനസാക്ഷിയോട് മറുപടി പറ. നിനക്ക് വേണ്ടി, നിൻ്റെ കുഞ്ഞിന് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി കരയാൻ, നിന്നെ ഓർക്കുമ്പോൾ കരയാൻ, നിനക്ക് വേണ്ടി കരയാൻ ഒരപ്പനുണ്ടോയെന്നല്ല, ഒരമ്മയുണ്ടോയെന്നല്ല, ഒരു ശുശ്രൂഷകനുണ്ടോ? വചനം പറഞ്ഞത് അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന വിഷയങ്ങളിൽ ദൈവം അനുഗ്രഹം ചൊരിയും. പക്ഷേ കരയാനൊരിടയം വേണം. ഇടയന്മാർ കരഞ്ഞാൽ ദൈവം അടങ്ങിയിരിക്കില്ല. നിൻ്റെ ഇടയൻ ആരാണ്? നിനക്ക് വേണ്ടി കരയുന്ന ശുശ്രൂഷകൻ ആരാണ്? ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഇതിന് മറുപടി കണ്ടെത്തണം. ആരാണ് അദ്ദേഹം? കരയുന്ന ഒരു ഇടയം നിനക്കുണ്ടോ? അതെയോ ചുമ്മാ കാശ് മേടിക്കാൻ വേണ്ടി വന്ന് കയറി ഇറങ്ങി പോകുന്നതാണ്. ആരെയും കുറ്റം പറഞ്ഞാലല്ല, കുറ്റം പറഞ്ഞാൽ തോന്നിയാലും ഞാനൊന്നും പറയാല്ല. കരയുന്ന ഇടയന്മാർ, ശുശ്രൂഷകന്മാർ, അവർ കരയണം ജനത്തിൻ്റെ പേര് പറഞ്ഞ് കരയാൻ. നമുക്കൊരു ദിവസം നിശ്ചയിച്ചാലോ, ചില ദിവസങ്ങൾ ഉപവസിക്കാൻ, ഇതുപോലെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ദൈവം അനുവദിച്ചാലോ ഒക്ടോബർ മാസത്തിൽ നമുക്കൊന്നിച്ച് വീണ്ടും കൂടാം. അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ നടപടിയിൽ വരാൻ ഒരു ഉപവാസം കൂടി നിയമിക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, കരയുന്ന ശുശ്രൂഷകരെ ഒന്നിച്ചു കൂട്ടാൻ, നമുക്ക് നെടുമ്പാട് വീടാൻ, ഈ മാസം ഈ ആണ്ട് കഴിയുന്നതിനേക്കാളും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഒരു ദിവസം കൂടി നിശ്ചയിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. രാത്രിക്കുള്ളിൽ ചിന്തിക്കണം എന്ത് ചെയ്യണം. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നടത്തിപ്പിൽ വരുത്താൻ ഒരു വഴിയുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് അനുവദിച്ചാൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പാദപീഠം പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
ജനത്തിന് വേണ്ടി കരയാൻ, അവരെ നോക്കി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ദൈവം ആത്മീകമായി വെച്ചിരിക്കുന്ന എല്ലാ സിസ്റ്റത്തിനായി സ്തോത്രം. ശുശ്രൂഷകന്മാർ ജനത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആർക്കറിയാം എന്ന ചോദ്യത്തിന് മറുപടി വരും. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.